നമസ്കാരം ദാ ഈ ഒരു പത്രവാർത്ത ഒന്ന് നോക്കുക പ്രളയം മുന്നിലുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഡാമിൽ സൂക്ഷിക്കാവൂ ബാക്കിയുള്ള വെള്ളം കൂടുതലായിട്ടാണെങ്കിൽ ഒഴുക്കി വിടണം അങ്ങനെ വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചുള്ളൂ എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര സർക്കാർ അതങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അറുപത് ലക്ഷത്തോളം ആളുകൾ വായിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രമുഖ പത്രമുണ്ട് പാർട്ടി പത്രമാണ് ദേശാഭിമാനി എന്നാണ് അതിൻ്റെ പേര് അതിൽ ഇതിൻ്റെ മൊഴിമാറ്റി വന്നപ്പോൾ അതിൻ്റെ കോല ഒന്ന് നോക്കി ഇപ്പോൾ കാണിക്കുന്നത് കേരളത്തിനോട് വൈദ്യുതി ചോദിച്ചു കേന്ദ്രം അതിൻ്റെ കോല ആ പരുവത്തിലായി എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണേ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് തോന്നുന്നു അറുപത് ലക്ഷം മണ്ടന്മാരാണ് അത് വായിക്കുന്നതെന്ന് അവരെ പറ്റിക്കാൻ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ അങ്ങനെയാക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വൈദ്യുത മന്ത്രി കൃഷ്ണൻകുട്ടി കൂടംകുളത്ത് നിന്നും തമിഴ്നാട് വൈദ്യുതി നേരത്തെ തന്നുകൊണ്ടിരുന്നു അതിപ്പോൾ തരുന്നില്ല അങ്ങനെ വൈദ്യുതി തരാൻ തരുന്നില്ല എങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം കേരളത്തിൽ കേരളത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുമെന്നും കേരളം ഇരുട്ടിലാവും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞില്ല പെട്ടെന്ന് എങ്ങനെയാണ് കേരളത്തിൻ്റെ കയ്യിൽ വൈദ്യുതി മിച്ചമായത് ഇവിടെ ഒരു കാലത്തും വൈദ്യുതി മിച്ചമായിട്ടില്ല ഇതിനെ പറ്റിയുള്ള നിരവധി ചർച്ചകൾ നിയമസഭയിൽ നടക്കുന്നുണ്ട് അടുത്ത നാല് വർഷം കഴിയുമ്പോഴെങ്കിലും വൈദ്യുതി മിച്ച സംസ്ഥാനം ആക്കണം എന്ന് പറഞ്ഞ് എല്ലാ തവണയും അവർ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്താറുണ്ട് പക്ഷേ അത് മാത്രമേ നടക്കാറുള്ളൂ ഇവിടെ മറ്റൊന്നും നടക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ കൂടുതലായിട്ട് പുതിയ ഡാമുകളൊന്നും വന്നിട്ടില്ല പുതിയ തെർമൽ പ്ലാന്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ എവിടുന്നാണ് ഇവർക്ക് ഈ വൈദ്യുതി മിച്ചമാവുന്നത് ഇവിടെ വലിയ കാറ്റാടി യന്ത്രങ്ങളോ അങ്ങനെ കാറ്റാടിയിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാറ്റാടി പാടങ്ങളൊന്നും നമ്മുടെ അറിവിലില്ല കേരളത്തിലില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കാം പിന്നെ ഈ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സോളാറിനിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള വൈദ്യുതി ഒന്നും ഉത്പാദനമൊന്നും ഇവിടെയില്ല ആകപ്പാടെ നമുക്കറിയാവുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നതാണ് മറ്റേ എവിടെ നിന്നാണ് ഇവർക്ക് ഈ വൈദ്യുതി മിച്ചമായിട്ട് ഉള്ള അത്രയും ഉൽപ്പാദനം കിട്ടുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ദേശാഭിമാനി പത്രമാണ് അതുകൊണ്ട് അതിനെ ആ ഒരു ഗൗരവത്തിലെടുത്ത് കളയേണ്ട കാര്യമേ ഉള്ളൂ എന്നറിയാം പക്ഷേ എന്നാലും ആടിനെ പട്ടിയാക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ അന്തം കമ്മികളെ ഒരു ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് നിങ്ങൾ ആ ഒരു പത്രവാർത്തനെ വളച്ചൊടിച്ച് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത് കേന്ദ്രം കേരളത്തിനോട് വൈദ്യുതി ചോദിച്ചത്രേ കേന്ദ്ര പോളിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതി രണ്ട് ദിവസം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടെ കിടന്നിട്ട് കൈ ഇട്ടടിക്കുന്ന ടീമാണ് കേന്ദ്രം കേരളത്തിനോട് വൈദ്യുതി ചോദിച്ചത് അങ്ങോട്ട് കൊടുക്കാൻ ഇവിടെ പുതിയ ഒരു കരാറിന് വേണ്ടിയിട്ട് അദാനിയായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പത്രങ്ങളിലൊക്കെ വന്നാണ് അദാനിക്ക് അവിടെ ഗുജറാത്തിൽ വലിയ കാറ്റാടി പാടങ്ങളുണ്ട് അവിടുന്ന് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ച അദാനിയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ് തള്ളി മറിക്കുന്നത് കേന്ദ്രം കേരളത്തിനോട് വൈദ്യുതി ചോദിച്ചു അത്രേ കേന്ദ്രം പറഞ്ഞതെന്താണ് പ്രളയം മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പോലുള്ള ആ മണ്ടൻ പരിപാടിയൊന്നും ഇനിയും കാണിച്ചു കൂട്ടരുത് വെള്ളം അതായത് ഏതാനും കോടികൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കൊള്ളാവുന്ന അത്രയും വെള്ളം ടാങ്കുകളിൽ സംഭരിച്ചു വെക്കുക അല്ലെങ്കിൽ ഡാമുകളിൽ സംഭരിച്ചു വെക്കുക അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഷട്ടറുകളെല്ലാം തുറന്നു വിട്ട് എത്ര പേരാണ് എത്ര ആയിരങ്ങളാണ് അന്ന് വഴിയാധാരമായത് ക്യാമ്പുകളിലൊക്കെ ദിവസങ്ങളോളം കിടക്കേണ്ട വന്ന് അതേപോലെയുള്ള മണ്ടത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്രം പറഞ്ഞു ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഡാമുകളിൽ നിലനിർത്തുക ബാക്കി ഒഴുക്കിക്കളിയുക ഒഴുക്കിക്കളിയുക എന്ന് പറഞ്ഞതിനർത്ഥം കൂടുതൽ വൈദ്യു വൈദ്യുതി ഉത്പാദിപ്പിച്ചോളൂ എന്നാണ് അല്ലാതെ കേന്ദ്രത്തിന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം എന്നല്ല അവർ പറഞ്ഞത് അതിൻ്റെ രൂപം മാറി ദേശാഭിമാനി വന്നപ്പോൾ ഈ കോളത്തിലായി എന്ന് മാത്രം കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല അന്ധങ്ങമ്മികളെ ചുമ്മാതല നിങ്ങൾ വെച്ച കലം പോലെ ഈ കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി ചുരുങ്ങി ഒതുങ്ങിപ്പോയത് ഇവിടുന്ന് കൂടെ പോയാൽ പിന്നെ അറബിക്കടൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ള ഓർമ്മ ഇടയ്ക്ക് വേണം ഈ മലയാളികൾ പ്രബുദ്ധരാണെന്ന് പറയുന്ന അതേ നിങ്ങൾ തന്നെ അവരെ വീണ്ടും വീണ്ടും മണ്ടന്മാരാണ് എന്ന് ഇങ്ങനെ സ്ഥാപിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പൊട്ട വാർത്തയൊന്നും കൊടുക്കരുത് എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്